السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. الدعوة إسلامك مليا قرآن برنامج 64. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തെന്നും, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ നാം പറയുമ്പോൾ, അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ അഭ്യർത്ഥന അത് ഒരിക്കലും ഇബാദത്താവുകയില്ല. ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് നാം ചെയ്യുന്നത്. മറ്റുള്ളവരോട്, അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, വഫാത്തിന് ശേഷമാവട്ടെ, അവരോടുള്ള സഹായ അഭ്യർത്ഥന അതൊരിക്കലും ഇബാദത്താവുകയില്ല എന്നാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതും. മഹാന്മാരായ സഹാബികൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നമ്മെ പഠിപ്പിച്ചതും ആ വിഷയം തന്നെയാണ്. ധാരാളം തെളിവുകൾ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എത്രത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അഊദു ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തി ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു എന്ന് പോലും സഹാബാക്കളിൽ നിന്ന് വന്നതായി നമുക്ക് കാണാൻ കഴിയും. ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ അല്പാൽപമായി നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹുവിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാത്മാക്കളായ അർവാഹുകൾ, അവർക്ക് അവരുടെ വഫാത്തിന് ശേഷവും ലോകത്ത് ജീവിച്ചിരിക്കുന്നവരോട് സംഭാഷണം നടത്തുവാനും അവരെ കാണുവാനും ഒക്കെയുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട ഇമാം തുബറാനി റളിയല്ലാഹു അൻഹു, അൽ ഹാകിം റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാത്മാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം. അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ബൈത്തി ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യൗമ വഫാത്തിഹി. ബഹുമാനപ്പെട്ട ജഅഫർ നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സന്ദർഭം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഉണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായി ഒത്തിരിക്കുന്ന ഘട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സുമ്മ ഖാലി ലിസൗജതിഹി, ജഅഫർ തങ്ങൾ, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, യാ അസ്മാഉ ഹാദാ ജഅഫറും ഫിൽ മഫീ മലഇ മിനൽ മലായിക ഖദ് സല്ലമ അലാ അലാ അലിയ ഫർദത്തു അലൈഹി സലാം. അസ്മാഇനെ വിളിച്ചുകൊണ്ട്, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹാദാ ജഅഫറും ഫീ മലഇ മിനൽ മലായിക, മലക്കുകളൊരു കൂട്ടത്തിലായി ഇതാ ഞാൻ ജഅഫറിനെ കാണുകയാണ്. കാണുക മാത്രമല്ല, ഖദ് സല്ലമ അലിയ, എനിക്ക് അദ്ദേഹം സലാം പറഞ്ഞു, ഫറദത്തു അലൈഹി സലാം, അങ്ങനെ അദ്ദേഹത്തോട് ഞാനിപ്പോൾ സലാം അടക്കുകയും ചെയ്തു. വഫാത്തായി പോയ ജഅഫർ റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അവിടുത്തോട് സലാം പറയുകയും അവിടുന്ന് ആ സലാം അടക്കുകയും ഒക്കെ ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഇമാം തുബറാനിയും ഹാക്കിമും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അർവാഹുകൾ, ആ അർവാഹുകൾ അവർ വഫാത്തിന് ശേഷവും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള ആ സമീപനവും അവരോട് ബന്ധപ്പെടുന്ന അവസ്ഥയും ഉണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട മദീന മുനവ്വറയിൽ ബഹുമാനപ്പെട്ട ഇബ്നു മുക്രി, തുബറാനി, അബു ഷെയ്ഖ് എന്ന് പറയുന്ന മൂന്ന് മഹാത്മാക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിക്കൽ അവരുടെ ഒരു യാത്ര കഴിഞ്ഞ് അവിടെ തമ്പടിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ വരികയും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവർ അവിടെ ഇരിക്കുകയും ചെയ്തു.
അദ്ദേഹം പറയുന്നു, ഇബ്നു മക്രി പറയുന്നു, ഖാല കുന്തു അന വത്തബറാനി വഅബു ശൈഖ് ഫി ഹറമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി വകുന്ന അലാ ഹാലത്തിൻ ഫഅസ്സറ ഫീനൽ ജൂഉ്. ഞങ്ങളൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭക്ഷണം ഞങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. അങ്ങനെ ആ ദിവസം ഞങ്ങൾ ഭക്ഷണമില്ലാതെ കഴിച്ചു കൂട്ടി. ഇഷാഇൻ്റെ സമയമായപ്പോൾ ഞാൻ ഹദർത്തു ഖബ്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു യാ റസൂലല്ലാഹ്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ർ ഷരീഫിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജൂഉ് അൽ ജൂഉ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, വഫാത്തായി പോയ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് അൽ ജൂഉ് അൽ ജൂഉ്, ഞാൻ ഞങ്ങൾക്ക് വിശപ്പുണ്ട് വിശപ്പുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പറയുകയാണ്. വൻസറഫ്തു, അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി. ഫഖാലലി അബു ശൈഖ്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബു ശൈഖ് എന്നോട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കൂ ഇവിടെ. ഫഇമ്മാ അയ്യകൂന റിസ്ഖ് അബിൽ മൗത്ത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭക്ഷണം നാം ആവശ്യപ്പെട്ടതാണല്ലോ, അഥവാ വിശക്കുന്നു എന്ന് നാം ആവശ്യം പറഞ്ഞല്ലോ, തിരുദൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശപ്പിനെ കുറിച്ചുള്ള വേവലാതി നാം പറഞ്ഞല്ലോ, ആയതുകൊണ്ട് ഭക്ഷണം വരും, ഇരിക്കൂ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, രണ്ടാലും തന്നെ സംഭവിക്കുകയുള്ളൂ, നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞ്. ഖാല അബൂബക്കർ, ഫനംതു അന വഅബു ശൈഖ്. അബൂബക്കർ എന്നൊരു പറയുകയാണ്, അഥവാ ഈ ഇബ്നു മുക്കി എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഞാൻ ഇരുന്നു. ഫനംതു അന വഅബു ശൈഖ് വത്തബറാനിയു, തബറാനിയും അബു ശൈഖും ഞാനും അവിടെ ഇരുന്നു, അങ്ങനെ ഉറങ്ങിപ്പോയി. വത്തബറാനിയു ജാലിസും യൻദുറു ഫീ ശൈഇൻ ഫഹദറ ബിൽ ബാബി അലവിയും ഫദഖൽ ബാബ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഫഹദറ ബിൽ ബാബ്, ആ വാതിലിൻ്റെ കവാടത്തിൽ, ആ റൂമി ഹജറത്തു ഷരീഫയുടെ ആ കവാടത്തിൽ വന്നു നിൽക്കുകയാണ് അലവിയുൻ, അലവി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് വംശജനായ ഒരു മഹാൻ. ഫദഖൽ ബാബ്, അങ്ങനെ ആ ഡോറ് മുട്ടി. ഫിദാമഹു ഗുലാമാനി മഅ കുല്ലി വാഹിദ് മിൻഹുമ സംബീലും സംബീലും കബീറും ഫീഹി ഷൈഉൻ കസീറുൻ. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ രണ്ട് ആളുകൾ, രണ്ട് കുട്ടികൾ അവരുടെ കൈവശമുണ്ട് ഭക്ഷണത്തിൻ്റെ വലിയൊരു പാത്രം. ഫജലസന വഅക്കൽന, ഞങ്ങൾ അവിടെ ഇരുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വദനന്ന അന്നൽ ബാഖിയ യഖുദുഹുൽ ഗുലാം ബാക്കിയുള്ള ഭക്ഷണം ആ കുട്ടി എടുത്തുകൊണ്ടു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ വല്ല, പക്ഷേ അദ്ദേഹം എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഭക്ഷണം എടുത്തു കൊണ്ടുപോയില്ല. വല്ല പത്തറക്കഴന്തനൽ ബാക്കി, ബാക്കിയുള്ള ഭക്ഷണവും അവിടെ തന്നെ ഞങ്ങൾക്കായി വിട്ടേച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഫലമ്മാ ഫറഗനാമിന തഅമി ഖാല അൽ അലവിയു, ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ സയ്യിദ് വംശത്തിൽപ്പെട്ട മഹാൻ എന്നോട് പറയുകയുണ്ടായി, യാ ഖൗം, ഓ ആളുകളെ, അശക്കൗതും ബിലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശപ്പിനെ കുറിച്ച് പരാതി പറഞ്ഞു, നിങ്ങൾ വിശക്കുന്നു എന്നുള്ള വ്യവരാതിപ്പെട്ടോ. ഫൈനി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം ഫഅമറനി ബിഹംദി ശൈഇൻ ഇലൈക്കും, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറക്കിൽ എന്നെ കാണുകയും എന്നോട് ഈ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്നുള്ള വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് നേരിട്ട് പറയുകയും ചെയ്തു എന്ന് ആ മഹാൻ അറിയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അൽ വഫാ ബി തഅരീഫി ഫള്ളാഹിൽ മുസ്തഫ, ഇബ്നു ജൗസി തങ്ങളുടെ അൽ വഫാ ബി തഅരീഫി ഫള്ളാഹിൽ മുസ്തഫ എന്ന ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാത്മാക്കളായ ആളുകളുടെ അർവാഹുകൾ, അത് വഫാത്തിന് ശേഷവും, അവരുടെ വഫാത്തിന് ശേഷവും ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നവരോട് അത് ബന്ധപ്പെടുമെന്നും അവരുമായുള്ള ആ സാമീപ്യം, മരണപ്പെട്ടു പോയതിന് ശേഷവും അർവാഹുകളുമായുള്ള ആ സാമീപ്യം ഉണ്ടാകുമെന്നും, മാത്രമല്ല അർവാഹുകളോട് സഹായം തേടുക, അവർ സഹായിക്കുക, ഇതൊക്കെ പരിശുദ്ധമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന, ലോകമോമിനീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇതേക്കുറിച്ച് ധാരാളം ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.